السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِّتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِّقَوْمٍ يَتَفَكَّرُونَ. سنهن رجع സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അങ്ങനെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച ഒരു വിഷയമാണ് കുടുംബ ജീവിതം. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവിൽ മാത്രമല്ല പരലോക ജീവിത വിജയത്തിൻ്റെ കാരണം കൂടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശക്തമായ ഒരു കരാറാണ്. ആ ശക്തമായ കരാറിലൂടെയാണ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷങ്ങൾ, നിക്കാഹിൻ്റെ സദസ്സുകൾ, നിക്കാഹുമായി ബന്ധപ്പെട്ട നിമിഷങ്ങൾ, അതെല്ലാം വളരെ ലളിതമായ ചടങ്ങാണെങ്കിലും വളരെ ഗൗരവമേറിയൊരു വിഷയമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം ഈ ഒരു വിഷയത്തെ പഠിപ്പിക്കുന്നത്. കേവലം കളിതമാശയായി കാണേണ്ട ഒരു വിഷയമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, ജദ്ദുഹുന്ന ജദ്ദുൻ വഹസ്ലുഹുന്ന ജദ്ദുൻ, മൂന്ന് കാര്യങ്ങൾ, അതിലെ കാര്യം ഗൗരവം തന്നെയാണ്.
അതിലെ തമാശയും ഗൗരവം തന്നെയാണ് എന്നർത്ഥം. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന് അന്നിക്കാഹ്, മറ്റൊന്ന് വത്തൊലാഖ്, മൂന്നാമത്തേത് അർറജ്അ. ഒന്ന് നിക്കാഹാണ്, മറ്റൊന്ന് തൊലാഖാണ്, മൂന്നാമത്തേത് മടക്കിയെടുക്കലാണ്. ഇത് തമാശയായി പറഞ്ഞാലും കാര്യമായി പറഞ്ഞാലും ഗൗരവമേറിയ മൂന്ന് കാര്യങ്ങളായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു നിമിഷത്തെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള. അത് ബലവത്തായ കരാറാണ്. രണ്ട് വ്യത്യസ്തമായ നാടുകളിൽ വീടുകളിലൊക്കെ താമസിച്ചിരുന്ന രണ്ടാളുകൾ ഒന്നാകുന്ന നിമിഷത്തെപ്പറ്റി, ആ കരാറിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, അതേറ്റവും ബലവത്തായ കരാറാണ് എന്നർത്ഥം. നിക്കാഹിന്റെ സമയത്ത് കേവലം പേരെഴുതി ഒപ്പുവെച്ച് ആ രജിസ്റ്റർ പള്ളിയുടെ അലമാരയിൽ കൊണ്ടുപോയി പൂട്ടിവെച്ച് തിരിച്ചു പോരുന്ന വിലയല്ല യഥാർത്ഥത്തിൽ നിക്കാഹിനുള്ളത്. ബിസ്മില്ലാ എന്ന് പടച്ച റബ്ബിന്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ മകളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നുവെന്ന് വധുവിൻ്റെ വലിയ പറയുമ്പോൾ, ഞാനിതാ എൻ്റെ ഭാര്യയായി ഇണയായി തൃപ്തിയായി തൃപ്തിയോടുകൂടെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വരൻ പ്രഖ്യാപിക്കുമ്പോൾ, ഏറ്റവും ബലവത്തായ ശക്തമായ കരാറാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അറിയാനുണ്ട്. വിവാഹ ആലോചന മുതൽ, വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത് മുതൽ ചിന്തിക്കുന്നത് മുതൽ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ, ചില നിയമങ്ങൾ ഇസ്ലാം അതിൻ്റെ മുന്നിലായി വെക്കുന്നുണ്ട്. കാരണം ആ കരാറിനപ്പുറം ഒരു വലിയ ലോകത്തേക്കാണ്, ഒരു വലിയ ജീവിതത്തിലേക്കാണ് അവർ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് മുൻപായി ആ വിവാഹത്തോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ഖൈറുൻ നിക്കാഹി ഐസർ, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട വിവാഹമെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ഉത്തമമായ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ലളിതമായ ചടങ്ങാണ്. അതിനർത്ഥം ആരെയും അറിയിക്കണ്ട എന്നല്ല, കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല, ഏതെങ്കിലും രൂപത്തിൽ ഒന്നിലേറെ സദ്യയുണ്ടായാൽ അത് തെറ്റാണ് എന്നൊന്നുമല്ല അതിനർത്ഥം. മറിച്ച് വിവാഹത്തിൻ്റെ നിബന്ധനകളായി, നിയമങ്ങളായി, നിർദ്ദേശങ്ങളായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളിലൂടെ മാത്രമേ ഒരു വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നത് മുതൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരാവൂ, പ്രത്യേകിച്ചൊരു മുസ്ലിമിൻ്റെ. അതിനുശേഷമുള്ള രംഗത്തും വളരെ കൃത്യമായി ഈ നിയമങ്ങൾ പാലിക്കണമെന്നുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. കാരണം ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാൽ മാത്രമേ ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകൂ. അള്ളാഹുവിൻ്റെ ബർക്കത്തില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് ഉണ്ടാവുക? മറ്റെന്തുണ്ടായിട്ട് എന്ത് കാര്യം? അള്ളാഹുവിൻ്റെ ബർക്കത്തും പടച്ച റബ്ബിൻ്റെ റഹ്മത്തും ആ ജീവിതത്തിൽ ആ ദമ്പതികൾക്കിടയിൽ പടച്ച റബ്ബിൻ്റെതായി പ്രത്യേകമായി നൽകിയിട്ടില്ല എങ്കിൽ, അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മറ്റെന്തുണ്ടായിട്ടെന്ത് കാര്യം? പക്ഷേ പലപ്പോഴും ദുഃഖകരമെന്ന് പറയട്ടെ, ഭൂരിഭാഗം മുസ്ലിമീങ്ങളും
ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. ആചാരങ്ങൾക്കപ്പുറം അനാചാരങ്ങൾ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ വിവാഹ സദസ്സുകളിലേക്ക് ചടങ്ങുകളിലേക്ക് കടന്നു വരികയാണ്. വളരെ കൃത്യമായി എങ്ങനെയായിരിക്കണം ആലോചനകൾ മുതൽ അതിൻ്റെ അവസാനഘട്ടം വരെ ഏത് രൂപത്തിലായിരിക്കണമെന്നൊരു പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ അനുയായികളായിട്ടു പോലും ആ മതത്തിൻ്റെ അനുയായികളിലേക്ക് പോലും ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ കടന്നു വരികയാണ്. പലർക്കും ആവശ്യം നാട്ടിലെ ആചാരങ്ങളാണ്. പലർക്കും ആവശ്യം ആഗ്രഹിക്കുന്നതും നാട്ടുകാരുടെ സംതൃപ്തിയാണ്. അവിടെ നഷ്ടപ്പെടുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. എന്റെ മകളുടെ കല്യാണം, എന്റെ വീട്ടിലെ കല്യാണം, അത് ലോകം മുഴുവൻ അറിയുന്ന രൂപത്തിൽ ആ നാട്ടിൽ മറ്റുള്ളവരെക്കാൾ വലിയ കല്യാണമായി നമ്മുടെ കുടുംബത്തിൽ എന്റെ മക്കളുടെ എന്റെ മകളുടെ കല്യാണമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും പലരും വിചാരിച്ചതും കരുതിയതും മറ്റുള്ള സമയങ്ങളിൽ ഹറാമായ കാര്യങ്ങൾ പോലും ഹലാലായി മാറും. ചിലരൊക്കെ ചോദിക്കാറില്ലേ, ഡാൻസും പാട്ടുമില്ലെങ്കിൽ പിന്നെന്ത് കല്യാണ സദസ്സ, അത്തരം ആഘോഷങ്ങളില്ലെങ്കിൽ പിന്നെന്ത് കല്യാണ സദസ്സ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി ഏറ്റവും പവിത്രമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ സുന്നത്തുകൾ പാലിക്കുന്നതിനപ്പുറം അതിന് പകരമായി ആചാരങ്ങൾക്കപ്പുറം അനാചാരങ്ങൾ ഈ ജീവിതത്തിലേക്ക്, ഈ സദസ്സിലേക്ക്, ഈ ചടങ്ങിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തെ ആ വിഷയത്തെ നോക്കിക്കാണണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ ബർക്കത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഞാൻ ഓതി വച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലെ 21-ാം ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂം, അവിടെ അല്ലാഹു ആവർത്തിച്ച് പറയുന്നുണ്ട് വമിന്നായാത്തിഹി എന്ന്. ആകാശങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, അങ്ങനെ പടച്ച റബ്ബിൻ്റെ ഈ ദുനിയാവിലെ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ അല്ലാഹു അവിടെ പറയുന്നത് വമിൻ ആയാത്തിഹി എന്ന തുടക്കം കുറിച്ചുകൊണ്ടാണ്. അതിനിടയിൽ അല്ലാഹു പറഞ്ഞൊരു വാചകമാണ് നിങ്ങൾക്കുള്ള ഇണകളെ, മനുഷ്യരെ നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അല്ലാഹു സംവിധാനിച്ചു, തിരഞ്ഞെടുത്തു, സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹുവിൻ്റെ വലിയ അത്ഭുതമാണ് എന്നർത്ഥം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ആ അത്ഭുതം, ആ ഒരു സംഭവം വലിയ അത്ഭുതമായി കണ്ടിട്ടുണ്ട് എന്നറിയില്ല. അതറിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ബാക്കി പറഞ്ഞതുകൂടെ മനസ്സിലാക്കണം. എന്താണ് ആ അത്ഭുതമെന്ന് പറയാനുള്ള കാരണം, ലിത്തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ, അതാണ് വലിയ അത്ഭുതം. നമ്മൾ സാധാരണ ആണിനുള്ള ഇണയായി പെണ്ണിനെ പടത്തുറബ് സൃഷ്ടിച്ചു എന്ന് പറയാറുണ്ട്. അതങ്ങനെ തന്നെയാണ്, അത് ശരിയുമാണ്. പക്ഷേ ഈ ആ വാചകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ലിത്തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ. ഇന്നലെ വരെ ഒരു പക്ഷേ അടുത്തു പരിചയമില്ലാത്ത രണ്ടാളുകൾ തമ്മിൽ ഈ പവിത്രമായ കരാറോടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, മനസ്സിൻ്റെ ഭാഗമായി, ശരീരത്തിൻ്റെ ഭാഗമായി അവർ മാറുകയാണ്. ഒരു വേള അവരുടെ ഉമ്മയുടെ ഉപ്പയുടെ സാമീപ്യത്തെക്കാളേറെ അവർ ആഗ്രഹിക്കുന്നതും അവർ കൊതിക്കുന്നതും അവരുടെ ഇണയുടെ സാമീപ്യമാണ്. ഇതാണ് വജഅല ബൈനകും മവദ്ദതം വറഹ്മ എന്ന് പറയാനുള്ള കാരണം. ലിത്തസ്കുനു ഇലൈഹ, അവിടെ സമാധാനമുണ്ടാകാൻ വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദതം വറഹ്മ, അവിടെ സ്നേഹമുണ്ടാവണം, കാരുണ്യമുണ്ടാവണം. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് വലിയ അത്ഭുതം അതിൽ നിന്ന് കാണാൻ കഴിയുമെന്നർത്ഥം. യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു പെണ്ണുണ്ടാവണം.
എനിക്ക് വെച്ച് വിളമ്പിത്തരാൻ ഒരു പെണ്ണു വേണം, മക്കളെ പ്രസവിക്കാൻ ഒരു പെണ്ണു വേണം, എന്റെ വീട്ടിലുണ്ടാകാൻ എനിക്കൊരു കൂട്ടിനൊരു പെണ്ണു വേണം. അതിനപ്പുറം അതൊക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നതാ. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ, ഇതിനാണ് വിവാഹം. ഇതിനാണ് ഇസ്ലാം നിക്കാഹ് വിവാഹമൊക്കെ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഇതാണ് അള്ളാഹുവിന്റെ വലിയ അത്ഭുതം. വമിൻ ആയാത്തിഹി, ശരി, ഇങ്ങനെ പരസ്പരം ഒന്നാവാനും പരസ്പരം ഏറെ സ്നേഹിക്കാനും ആ രൂപത്തിൽ കടന്നു വരേണ്ട ആളുകൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ്? അതും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അത്തരത്തിൽ യോഗ്യതയുള്ള ഒരാളെയായിരിക്കണം നീ തെരഞ്ഞെടുക്കേണ്ടത് എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുൻകഹുൽ മർഅത്തു ലിഅർബഇൻ ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ ഫലുഫർ ബിദാത്തിദ്ദീൻ തരിബത്തി യദാക്. സമൂഹത്തിൽ നാല് കാര്യങ്ങൾക്ക് സ്വാഭാവികമായും വിവാഹം ചെയ്യപ്പെടാറുണ്ട്. പെണ്ണിന്റെ വാപ്പാന്റെ സമ്പത്ത് നോക്കി, പെണ്ണിന്റെ സൗന്ദര്യം നോക്കി, പെണ്ണിന്റെ തറവാട് നോക്കി, അവളുടെ ദീൻ നോക്കി അഥവാ മതം നോക്കിയൊക്കെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ മുസ്ലിം യുവാക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഫലുഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളയായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണിനോട് മാത്രമല്ല പറഞ്ഞത്, പെണ്ണിന്റെ വാപ്പാനോടും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പെണ്ണിന്റെ ഉമ്മയോടും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ അതാകും മൻ തർലൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജു, അല്ലാഹുവിനെ ഭയപ്പെട്ട് ദീനുള്ള മതബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരാൺ നിങ്ങളുടെ പെൺമക്കളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ ഫസവ്വിജു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അതിന്റെ ബാക്കി കൂടെ കേൾക്കണം. ഇപ്പറഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞ വാചകം ഇല്ലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ തക്കും ഫിത്നതും ഫിൽ അർളി വഫസാദുൻ അരീദ്, ഭൂമിയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഫിത്നകളും ഒക്കെ വർദ്ധിക്കാനും പ്രയാസങ്ങൾ ഉണ്ടാവാനും അത് കാരണമാകുമെന്നർത്ഥം. ദീനുള്ളവർക്കിടയിൽ പരസ്പരം പ്രയാസങ്ങൾ ഉണ്ടായാൽ, പണക്കങ്ങൾ ഉണ്ടായാൽ, അത് പരിഹരിക്കാനുള്ള മാർഗം അവർ ഖുർആനിലേക്ക് മടങ്ങും, അവർ റസൂലുള്ളാഹിന്റെ ഹദീസിലേക്ക് മടങ്ങും, അവർ ദീനിന്റെ ഉപദേശങ്ങളിലേക്ക് മടങ്ങും. പക്ഷേ ദീനില്ലാത്തവരാണെങ്കിലോ സ്വാഭാവികമായും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അള്ളാഹു നിരോധിച്ച, പടച്ച റബ്ബ് ഹറാമാക്കിയ മാർഗത്തിലേക്ക് അവർ സഞ്ചരിക്കും. അതല്ലേ നമ്മൾ കാണുന്നത്, ആരാ ആത്മഹത്യകൾ ചെയ്യുന്നത്? വിദ്യാഭ്യാസമില്ലാത്തവരാണോ? അറിവില്ലാത്തവരാണോ? എല്ലാ രൂപത്തിലുള്ള അറിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും, ഒരു വേള സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ നിസ്സാരമായ കാരണങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ അഭയം തേടുന്നത് ആത്മഹത്യകളിലാണ്. എന്തേ കാരണം? അതിന്റെ കാരണം മറ്റൊന്നല്ല, അവർക്ക് ദീനില്ലാതെ പോയി, മതബോധമില്ലാതെ പോയി എന്നർത്ഥം. ഞാൻ നിസ്സാരമായ നൈമിഷികമായ രക്ഷയ്ക്ക് വേണ്ടി അത്തരമൊരു മാർഗത്തെ സ്വീകരിച്ചാൽ അതിന്റെ ശേഷം എനിക്ക് വരാനുള്ള വലിയ വലിയ അപകടത്തെക്കുറിച്ച്, പരലോക ശിക്ഷയെക്കുറിച്ച് അറിവില്ലാതെ പോയി എന്നതാണ് അതിന്റെ കാരണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീനുള്ള ഒരു മനുഷ്യൻ, ദീനുള്ള ഒരു പുരുഷൻ നിങ്ങളുടെ പെൺമക്കളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ അവർക്ക് നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം, വിവാഹം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ വലിയ ഫിത്നകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ പലയിടത്തും ഈ വിഷയം പരിഗണിക്കാറില്ല. ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്, വീട്ടിൽ വന്നിട്ടുണ്ടാക്കാന്ന. നേരത്തെ പറഞ്ഞ വിഷയത്തിൽ പലരും അങ്ങനെ ചിന്തിക്കാറില്ല, അവൾക്ക് സമ്പത്തില്ലെങ്കിലും എനിക്ക് ജോലിയുണ്ടല്ലോ, ഞാൻ അവളെ നോക്കിക്കോളാം, എന്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത് എന്ന് സമ്പത്തിന്റെ വിഷയത്തിൽ പലരും ചിന്തിക്കാറില്ല.
ദീനിന്റെ വിഷയം വരുമ്പോൾ പലരും പറയും സമ്പത്തുണ്ടോ സൗന്ദര്യമുണ്ടോ തറവാടുണ്ടോ ദീൻ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത് ഞാൻ പള്ളിയിൽ പോകുന്നയാളാണെന്ന് ഉമ്മ പറയും ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നയാളാണെന്ന് വാപ്പ പറയും ഒരുപക്ഷെ പുതിയാപ്പിളയായി കടന്നു വരുന്നവനും അത്യാവശ്യം മതബോധമൊക്കെ ഉണ്ടായേക്കാം അപ്പൊ ഇവര് തീരുമാനിക്കുക നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത് വീട്ടിൽ വന്നിട്ടുണ്ടാക്കാം അതല്ല റസൂലുള്ള പറഞ്ഞത് കെട്ടിയതിനു ശേഷം ദീൻ ഉണ്ടാക്കാനല്ല റസൂലുള്ള പറഞ്ഞത് കെട്ടുന്ന സമയത്ത് ഫളുഫർ ബിദാത്തിദ്ദീൻ ദീനുള്ളവളയായിരിക്കണം ദീനുള്ളവയായിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് കാരണം സമാധാനമല്ലേ നിനക്ക് വേണ്ടത് നിനക്ക് സന്തോഷമല്ലേ വേണ്ടത് എങ്കിൽ നിന്റെ വീട്ടിലേക്ക് നിന്റെ ഇണയായി നല്ലൊരു പെണ്ണ് കടന്നു വരണം ആ പെണ്ണിന്റെ പ്രത്യേകത എന്താ الدنيا متاع وخير متاع الدنيا المرأة الصالحة دنياو مുഴുവൻ ആസ്വദിക്കാനുള്ളതാണ് دنياو مുഴുവൻ വിഭവ സമൃദ്ധമാണ് ആ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായത് കേവലം ഒരു സ്ത്രീ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മർച്ചൽ മർഅത്തു സ്വാലിഹ സ്വാലിഹത്തായ പെണ്ണ് فصالحات قانتات حافلات للغيب بما حفظ الله ഏത് സമയത്തും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണ് നിന്റെ വീട്ടിലേക്ക് വന്നാൽ ആ പെണ്ണ് നിന്റെ മക്കളുടെ ഉമ്മയായി മാറിയാൽ ആ പെണ്ണ് നിന്റെ കൂടെ ജീവിച്ചാൽ നിനക്ക് സമാധാനമുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ താൽപര്യം എന്ന് പറഞ്ഞാൽ ദീനുള്ളവർ തമ്മിലായിരിക്കണം യോജിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പക്ഷേ ഇന്ന് പലയിടത്തും കഴിഞ്ഞ ദിവസം ഒരു പക്ഷേ നിങ്ങളൊക്കെ നമ്മളൊക്കെ സാധാരണ പലപ്പോഴും കാണാറുള്ള യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ക്യാമ്പസുകളിലേക്ക് തിരിയുന്ന യൂട്യൂബർമാരുടെ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ ചോദിക്കുകയാണ് മുസ്ലിം പെൺകുട്ടികളോടാണ് കൂടുതലും ചോദിക്കുന്നത് ലക്ഷ്യം പലതുമാകാം അവർക്ക് അതുകൊണ്ടാണ് തട്ടമിട്ട മാപ്പിളത്തറവാട്ടിലെ മക്കളുടെ നേരെ ക്യാമറ വെച്ചുകൊണ്ട് ചോദിക്കുക അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നിങ്ങൾക്ക് താല്പര്യം യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു മടിയുമില്ലാതെ പെൺമക്കൾ പരസ്യമായി പറയാ ഞങ്ങൾ താല്പര്യപ്പെടുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടാമത് പറഞ്ഞ വിഷയത്തിനാണ് വാപ്പയും ഉമ്മയും അറിഞ്ഞ് തനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ തന്നെ തനിക്ക് യോജിക്കുന്ന ഒരാളെ പത്തിരുപത് കൊല്ലം വളർത്തി വലുതാക്കിയ എനിക്ക് ആരാണ് യോജിക്കുക എന്ന് മനസ്സിലാക്കി തനിക്ക് അനുയോജ്യനായ ഒരാളെ കണ്ടെത്താൻ വാപ്പയും ഉമ്മയും ഉള്ളപ്പോ പോരാ എനിക്ക് ഞാൻ കണ്ടിഷ്ടപ്പെടുന്ന ഒരാളെ തന്നെ അവന്റെ പിന്നാലെ ഞാൻ പോകുന്ന അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ എന്നിട്ട് അതിനൊരു പേരുമിട്ടു പ്രണയം എന്ന പേരിട്ടുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുമ്പോ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അവിടെ മതം നോക്കുന്നില്ല അവിടെ മതം നോക്കുന്നില്ല അവന്റെ മതം എനിക്ക് പ്രശ്നമല്ല അവന്റെ ആദർശം എനിക്ക് പ്രശ്നമല്ല അവന്റെ സംസ്കാരം എനിക്ക് പ്രശ്നമല്ല അവൻ നിസ്കരിക്കുന്നുണ്ടോ അറിയില്ല അവന്റെ വീട്ടിൽ ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ അറിയില്ല വേണ്ട അവൻ മുസ്ലിമാണോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല സാധാരണ പറയാറുണ്ട് പ്രണയത്തിന് കണ്ണും കാതും ഒന്നും ഇല്ല എന്നൊക്കെ സാധാരണ പറയാറുണ്ട് ആ രൂപത്തിലാണ് ആ രൂപത്തിൽ ഒരാളെ കണ്ടിഷ്ടപ്പെടുമ്പോ പിന്നെ എന്താണ് അവന്റെ ദീനുമായി ബന്ധപ്പെട്ട ബന്ധം എന്നുപോലും ആലോചിക്കാതെ ഇറങ്ങിപ്പോകുന്നവർ എന്തുകൊണ്ട് അന്യമതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചുകൂടാ എന്ന് ചോദിക്കുന്നവരല്ലേ സ്വന്തം മതത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വാപ്പയുടെ ഉമ്മയുടെ സമ്മതമില്ലാതെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇറങ്ങിപ്പോയി നിക്കാഹ് ചെയ്യാൻ പാടില്ലെന്നാ വലിയില്ലാതെ നിക്കാഹ് ശരിയാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് പിന്നെ എങ്ങനെ അന്യമതക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകും മിശ്ര വിവാഹം എന്ന് പേരിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ അവരുടേതായ സദസ്സുകളിൽ ഇത് പാടില്ല അത് തെറ്റാണ് മുസ്ലിം പെൺമക്കളെ നമ്മൾ സൂക്ഷിക്കണം ആൺകുട്ടികളെ നിങ്ങളും സൂക്ഷിക്കണമെന്ന് മിമ്പറുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഖതീബ് പറഞ്ഞാൽ അപ്പോഴേക്കും അവനെതിരെ തിരിയുകയാണ് സമൂഹം അവനെ കാലം തിരിയാത്തവൻ എന്ന് വിളിക്കുകയാണ്
അവരൊറ്റ വാചകത്തിൽ മാത്രം മണിക്കൂറുകളോളം രാത്രിയിൽ ചാനലുകൾ ചർച്ചകൾ നടത്തുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ആരോടാണ് നമ്മൾ പറയുന്നതും പറയേണ്ടതും? മുസ്ലിമീങ്ങളോടാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് മുസ്ലിമീങ്ങളോടാണ്. ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കിയവരോടാണ്. ആർക്കുമാരെയും സ്വീകരിക്കാം, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകാം, അതിനൊന്നും ആരും തടസ്സമല്ല. പക്ഷേ യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമായ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും മനസ്സിലാക്കേണ്ട കാര്യം, വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾക്കപ്പുറം ഒരു കാരണവശാലും ഒരല്പം പോലും കടന്ന് ചിന്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയാനുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തൻകിഹുൽ മുശ്രികാത്ത് ഹത്താ യുഅ്മിന്ന വലാ അമതു മുഅ്മിനതുൻ ഖൈറും മിം മുശ്രികത്തിൻ വലൗ അഅജബതുക്കും. നിങ്ങളൊരു മുശ്രികത്തായ പെണ്ണിനെ കല്യാണം കഴിക്കരുത്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അവൾ വിശ്വാസിയാകുന്നത് വരെ അവളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഒരുപക്ഷെ അവളുടെ സമ്പത്തും സൗന്ദര്യവും നിങ്ങൾ അത്ഭുതപ്പെടുത്തിയേക്കാം, എന്നാൽ അവളേക്കാൾ നല്ലത് ഒരടിമയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. മുഅ്മിനത്തായ ഒരടിമയാണ്. തിരിച്ചും പറയുന്നുണ്ട്, ഒരു മുസ്ലിമത്തായ പെണ്ണിന് മുശ്രിക്കത്തായ ആണ് പാടില്ല. അവന്റെ ജോലിയും അവന്റെ സൗന്ദര്യവും അവന്റെ സമ്പത്തും നിന്നെ അത്ഭുതപ്പെടുത്തിയാലും അവനേക്കാൾ നല്ലത് ഒരടിമയായ മുഅ്മിനായ മനുഷ്യനാണ് എന്ന് പുരുഷനാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഈ ആയത്തിന്റെ ബാക്കി എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറയാനുള്ള കാരണം? ഉലൈക യദുഊന ഇലന്നാർ വല്ലാഹു യദുഊ ഇലൽ ജന്ന. ഇവർ ക്ഷണിക്കുന്ന നരകത്തിലേക്കാണ്, ഇവർ ക്ഷണിക്കുന്ന നരകത്തിലേക്കാണ്. ഈ നിയമങ്ങൾ പടച്ചറബ് പറയാനുള്ള കാരണം, അല്ലാഹു ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗവും നരകവും വേർതിരിക്കപ്പെടുന്ന വിഷയമാണ് എന്നർത്ഥം. ഇനി ആലോചിക്കൻ, ഇത് കേവലം കളിതമാശയാണോ? രാത്രിയുടെ ചാനലിൽ, രാത്രിയിൽ ചാനലിൽ വന്നിരുന്നു കൊണ്ട് കേവലം ചർച്ചകൾ നടത്താനുള്ള ഒരു വിഷയം മാത്രമാണോ ഇത്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാന ആദർശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസവ്വജുൻ നിസാഇ ലിഹുസ്നിഹിന്ന. നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് റസൂലുള്ള പറയാ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കി നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഒരു പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കി നിങ്ങൾ വിവാഹം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദീഹുന്ന, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചേക്കാം, അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇനിയോ, വല തസവ്വജൂഹുന്ന ലി അംവാലിഹിന്ന, സമ്പത്ത് മാത്രം നോക്കി ഒരു പെണ്ണിനെ നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്. നേരെ തിരിച്ചും ബാധ കാണട്ടോ, പെണ്ണിനോട് മാത്രമല്ല, സമ്പത്ത് മാത്രം മാനദണ്ഡമായി നിങ്ങൾ വിവാഹം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഫഅസ അംവാലുഹുന്ന അൻ തുതഗീഹുന്ന, അങ്ങനെ ചെയ്താൽ അവൾ നിന്നെ അനുസരിക്കാതെ പോയേക്കാം, നിന്നോട് അനുസരണക്കേട് കാണിച്ചേക്കാം. വലാക്കിൻ തസവ്വജൂഹുന്ന അലദ്ദീൻ, നീ നിക്കാഹ് ചെയ്യേണ്ടത്, വിവാഹം ചെയ്യേണ്ടത് ദീനുള്ളവളെയായിരിക്കണം. വലഅമതുൻ ഖർമാ സൗദാ ഇസാത്തു ദീനി അഫ്ളൽ, മറ്റൊന്നുമല്ല പരിഗണിക്കേണ്ടത്, ഒന്നാമത്തെ പരിഗണന ദീനിനായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താ ഈ പറഞ്ഞതിനർത്ഥം സഹോദരങ്ങളെ? സൗന്ദര്യമുള്ളവരെ വിവാഹം ചെയ്യേണ്ടെന്നല്ല, സമ്പത്തുള്ളവരെ വിവാഹം ചെയ്യേണ്ടെന്നല്ല, അവർ തമ്മിൽ വിവാഹബന്ധം പാടില്ല എന്നല്ല. സൗന്ദര്യ സങ്കല്പത്തെയും സൗന്ദര്യ സ്നേഹത്തെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്റെ കണ്ണിന് കുളിർമ നൽകുന്നവളെ നീ തെരഞ്ഞെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്റെ കണ്ണിന് കുളിർമ നൽകുന്നവളെ നീ തെരഞ്ഞെടുക്കണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യ സങ്കല്പം എന്നത് പലർക്കും പല രൂപത്തിലുമാകാം. യോജിപ്പ് പ്രധാനപ്പെട്ട വിഷയമാണ്, യോജിപ്പ് പ്രധാനപ്പെട്ട വിഷയമാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകൾ നിങ്ങൾ കണ്ടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുന്നില്ലേ, എനിക്ക് കല്യാണം കഴിക്കണം, ഇന്നയാളെ എന്ന് പറയുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പറ്റൂല, നിങ്ങൾ തമ്മിൽ യോജിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സ്വഹാബികൾക്കിടയിൽ റസൂലുള്ള പറഞ്ഞത് എന്റെ കാരണം അവർ തമ്മിൽ ദീനില്ലാത്തത് കൊണ്ടല്ല, ദീനുണ്ടവർക്ക്, പക്ഷേ മറ്റു ചില യോജിപ്പുകൾ കൂടി, ഭൗതികമായ ചില യോജിപ്പുകൾ കൂടി അവിടെ നോക്കേണ്ടതുണ്ട് എന്നർത്ഥം. പക്ഷെ ഒന്നാമത്തെ പരിഗണന ഫൽഫർ ബിദാത്തിദ്ദീൻ, ഇതാണ് ഒന്നാമത്തെ പരിഗണന. ദീനുണ്ടോ, മറ്റുള്ളത് കൂടെ നമുക്ക് നോക്കാം, മറ്റു യോജിപ്പുകൾ നോക്കാം. സ്വാഭാവികമായും ഒരു ഡോക്ടർക്ക് അവർക്ക് അനുയോജ്യമായ ഒരാളെ കണ്ടെത്തേണ്ടി വന്നേക്കാം. അതൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല, പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ദീനുള്ളവരാണ്, ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും മറ്റേത് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും സമ്പത്തുള്ളവരാണെങ്കിലും ദീനില്ലേ, തൽക്കാലം അതവിടെ ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ, അവസാനിപ്പിക്കാൻ സാധിക്കണം. ദീനുണ്ടോ, ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ സാധിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫലുഫർ ബിദാത്തിദ്ദീൻ തരിബത്തിയദാ, നിന്റെ കൈ മണ്ണിൽ പുരളേണ്ടി വന്നാലും, നിന്റെ കൈ മണ്ണിൽ പുരളേണ്ടി വന്നാലും അവളെ നോക്കാൻ, അവളിലൂടെ ഉണ്ടാകുന്ന മക്കളെ പോറ്റാൻ നിനക്ക് കഴിയണം. നോക്കൂ നിങ്ങൾ, അവളെ നോക്കാനും അവളിലൂടെ ഉണ്ടാകുന്ന മക്കളെ പോറ്റാനും നിനക്ക് കഴിയണം. അതാണ് തെരിബത്തിയതാ, നിന്റെ കൈ മണ്ണിൽ പുരളേണ്ടി വന്നാലും. എവിടെയാണ് സ്ത്രീധനമെന്ന ദുഷിച്ച സമ്പ്രദായത്തെ ഇസ്ലാം വെറുക്കുന്നത്? പെണ്ണിന്റെ വാപ്പാന്റെ സമ്പത്ത് മോഹിച്ച് നിക്കാഹ് ചെയ്യുന്നത് ഇസ്ലാമികമല്ല എന്നാണ് ഞാൻ വീണ്ടും പറയുന്നു, സംസാരിക്കുന്നത് ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ടാണ്, മുസ്ലിമീങ്ങളോടാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഷയമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്ത്രീധനമെന്ന ദുഷിച്ച സമ്പ്രദായം അത് ഹറാമാണ്, തോന്യാസമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി കൊണ്ട് പറയാ. മൊബൈലാണോ അല്ലേ? നമ്മൾ മനസ്സിലാക്കണം, പറഞ്ഞു വന്നത് സ്ത്രീധനമെന്നത് ഒരു മുസ്ലിമിന് അടുക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ്. സ്വാഭാവികമായും ചോദ്യമുണ്ടായേക്കാം, പെണ്ണിന്റെ വാപ്പാന്റെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ടാവാം, കല്യാണം കഴിഞ്ഞു പോകുന്ന മകളുടെ കയ്യിൽ വാപ്പ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുത്താൽ, വാപ്പ എന്തെങ്കിലും സമ്പത്ത് കൊടുത്താൽ, ആ മകൾക്ക് സ്വർണമായോ മറ്റോ വാപ്പ കൊടുത്താൽ അത് വാങ്ങാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. തന്റെ മകൾ വീട്ടിൽ നിന്ന് മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് പോകുമ്പോ, അവന്റെ കൂടെ ജീവിക്കാൻ പോകുമ്പോ, ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പരിധിയിൽ നിന്നുകൊണ്ട് അയാളുടെ ഇഷ്ടപ്രകാരം മകൾക്ക് സമ്മാനം കൊടുക്കാം, അതിന് ഇസ്ലാം വിരോധിച്ചിട്ടില്ല. പക്ഷേ നിബന്ധനകൾ വെക്കുന്നിടത്താണ് ഇസ്ലാം അത് ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറയുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ വീട്ടുകാരോട് വരന്റെ വീട്ടുകാർ ചെന്ന് നിബന്ധനകൾ വെക്കുകയാണ്. അത് പണമാവാം, സ്വർണമാവാം, സ്ഥലമാവാം, സൗകര്യങ്ങളാകാം. അതുണ്ടെങ്കിൽ എനിക്കാകെ നടക്കൂ എന്ന് പറയുന്നിടത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സ്ത്രീധനം, അതാണ് സ്ത്രീധനം. ഒരു കാരണവശാലും ഇസ്ലാം അതുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അത് നേർക്കു നേരെ ചോദിച്ചാലും ശരി, കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും ശരി, ചില ആളുകളൊന്നും ചോദിക്കൂല, ചില ആളുകൾ ചോദിക്കൂല. മറിച്ച് കിട്ടുമെന്നുറപ്പുള്ള വീട്ടിലേക്ക് മാത്രമായി കടന്നു ചെല്ലുമ്പോ, ഇന്നമല അമാലു ബിന്നിയാത്തി എന്ന ഹദീസുകളൊക്കെ തൽക്കാലം അവിടെ ചില ആളുകൾ മാറ്റിവെക്കും. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമാണ്, മോഹമാണ്, അല്ലെങ്കിൽ ഉദ്ദേശമാണ്. ചോദിച്ചില്ലെങ്കിലും അവർ കൊടുത്തേക്കാം അവരുടെ മകൾക്ക്. ആ ഒരു ചിന്ത പോലും ഇവിടെ കടന്നു വരാൻ പാടില്ല എന്നതാണ്. കിട്ടാനുള്ള സാധ്യത നോക്കി, കിട്ടുന്ന വീട് നോക്കി, ഞാൻ ചോദിക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. കാണുന്നില്ലേ നമ്മൾ നിരന്തരം എന്നോണം സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന
പീഡനങ്ങളും പ്രയാസങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും കൊലപാതകങ്ങളും നമ്മൾ കാണുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവില്ലാത്തവരല്ലോ, അറിവില്ലാത്തവരല്ലോ. യുവതിയായ ഡോക്ടറാ കഴിഞ്ഞ ദിവസം നമ്മളോട് നമ്മുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. വർഷങ്ങളോളം പ്രണയിച്ച് നടന്നവരാ അവർ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തിൻ്റെ പേരിലാ അവർ പ്രണയിച്ചത്? എന്തിനു വേണ്ടിയാ അവർ പ്രണയിച്ചത്? ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർ എഴുതി വച്ച കുറിപ്പൊരു പക്ഷേ മീഡിയകളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ സ്നേഹത്തിനല്ല പ്രാധാന്യം, പണമാണ് വലുത് എന്നതാണ്. ഇവിടെ സ്നേഹത്തിനല്ല പ്രാധാന്യം, പണമാണ് വലുത്. അവിടെയാണ് 114 മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതി പറഞ്ഞത്, ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ. പണമല്ല പ്രാധാന്യം, പണമല്ല പ്രാധാന്യം, അവിടെ സ്നേഹമാണ് വലുത്. വൈവാഹിക ബന്ധത്തിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സ്നേഹമാണ്, മനസ്സ് തുറന്നുള്ള സ്നേഹമാണ്, അളവില്ലാത്ത സ്നേഹമാണ്. സ്നേഹം നൽകാനും ലഭിക്കാനും സാധിക്കുന്ന ഒരു ഒരു വിഷയമായിട്ടാണ് ഇസ്ലാം വിവാഹത്തെ കാണുന്നത്. അവിടെയാണ് വർഷങ്ങളോളം പ്രേമിച്ച് സ്നേഹിച്ച് നടന്നവർ നിക്കാഹ് ഉറപ്പിച്ചവരാ, വിവാഹം ഉറപ്പിച്ചവരാ. എന്നിട്ട് പറയാ, എല്ലാം കഴിഞ്ഞ് കല്യാണത്തോടടുക്കുമ്പോൾ പറയാ, എത്ര പവനാണ്, എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതില്ലെങ്കിൽ എൻ്റെ വാപ്പ സമ്മതിക്കൂലെന്നാ, അതില്ലെങ്കിൽ എൻ്റെ വാപ്പ സമ്മതിക്കൂലെന്നാ. ആ പെണ്ണ് തിരിച്ച് കരഞ്ഞു പറയുന്നുണ്ട് എന്നാണ് ആ ഡോക്ടർ. പക്ഷെ ആ ആ ആ സംസാരം പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ആ ഫോൺ അടക്ക് വെച്ച് കട്ട് ചെയ്യുകയാണ് ആ മനുഷ്യൻ, ആ ഡോക്ടർ, യുവാവായ ഡോക്ടർ. സഹിക്കാൻ കഴിയാതെ വർഷങ്ങളോളം കൊണ്ടു നടന്ന മനസ്സിലെ സ്നേഹം അത് നഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതൊറ്റപ്പെട്ട സംഭവമാണോ? അത് കഴിഞ്ഞു അവസാനത്തെ സംഭവമാണ് എന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത സംഭവം കോഴിക്കോടിലെ ഓർക്കാട്ടേരിയിൽ നമ്മൾ കണ്ടില്ലേ? എവിടക്കാ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 2022 ഇതുമായി ബന്ധപ്പെട്ട വായന നടത്തിയപ്പോൾ 2022 മാത്രം അറിയപ്പെട്ടത്, രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 12 സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ആത്മഹത്യകളാണ്. 365 ഗാർഹിക പീഡനങ്ങളാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്. എവിടെയാണിത്? നമ്മുടെ നാട്ടിലാ, നമ്മുടെ നാട്ടിലാ. ആ ആ വിവാഹ ആ ആത്മഹത്യ ചെയ്യുന്ന ആ ആ സ്ത്രീയുടെ ഏതാനും നിമിഷം മുമ്പുള്ള വോയിസുകൾ നമ്മൾ കേട്ടില്ലേ മീഡിയകളിലൂടെ? ഉമ്മയെ വിളിച്ചിട്ട് പറയാ, വാപ്പയോട് പറയാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്നോട് ഇവിടെ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. അവർ വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുന്നു. ആ പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞ വാചകം നമ്മൾ കേട്ടില്ലേ? കിട്ടാവുന്നിടത്തോളം കൊടുത്തു, അവൻ ചോദിച്ചതിൻ്റെ അപ്പുറവും കൊടുത്തു. അവസാനം കഴിഞ്ഞ ദിവസവും കുറച്ചു പോയി, കുറച്ച് കൊണ്ടുപോയി ഞാൻ കൊടുത്തു. ഒന്നുമറിയാത്തൊരു കുട്ടിയുണ്ടവിടെ, 2-3 വയസ്സായൊരു മോൻ. ആ മോൻ പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോ? എൻ്റെ ഉമ്മച്ചിയെ ഇടക്കിട എൻ്റെ വാപ്പ തല്ലാറുണ്ട് പൈസ കൊണ്ടുപോ എന്ന് പറഞ്ഞ്. എൻ്റെ ഉമ്മച്ചിയുടെ ശബ്ദം ഞാൻ ആ റൂമിൽ നിന്ന് കേട്ടു, അടച്ചിട്ട റൂമിൽ കേട്ടു. ഞാൻ എൻ്റെ വല്യപ്പയോടും എൻ്റെ ഉമ്മാമയോടും ചെന്നിട്ട് പറഞ്ഞു, ഉമ്മാന്റെ ശബ്ദം കേൾക്കുന്നു. 3 മോൻ പറഞ്ഞു, ഉമ്മാന്റെ ശബ്ദം അവിടെ നിന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ വല്യപ്പ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? അവിടെ കിടന്ന് മരിക്കാണെങ്കിൽ മരിച്ചോട്ടേന്നാ. ഇത് നിങ്ങളും കേട്ടിട്ടുണ്ടാകും, ഇന്നലെയൊക്കെയായി വന്ന വാർത്തകളാണിത്. ഇതെവിടെയാണ് സഹോദരങ്ങളെ? ഇതെന്താണ് പ്രശ്നം? നിയമത്തിന്റെ പ്രശ്നമാണോ? ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇതൊക്കെ കുറ്റകരമാണ്, കുറ്റകൃത്യമാണ് എന്നറിയാത്തവരാണോ ഇവർ? അല്ല, പിന്നെയും ഇതിന്റെ പിന്നാലെ പോവുകയാണ്. ഒരു വാപ്പയും ഉമ്മയും ഒരു മോളെയും നോക്കി മതിയായിട്ടല്ല ഒരാണിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത്. ഇത് സമൂഹം മനസ്സിലാക്കാതെ പോയി. അവർക്കിഷ്ടമുണ്ടായിട്ടല്ല ഒരു വാപ്പയും ഉമ്മയും ഏതോ ഒരു അന്യാണ്, ഇന്നലെ വരെ അന്യാണായിരുന്നവൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത്. നോക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്, അവളെ കരയിപ്പിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടിയാണ്, ഒരാണിനൊരു പെണ്ണ് വേണമെന്ന പ്രകൃതി നിയമത്തിന്റെ ഭാഗമായാണ് ഓരോ ഉമ്മയും ഉപ്പയും അവരുടെ മകളെ ഒരാണിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത്. നമ്മളിലുള്ള വിശ്വാസമാണത്.
ഒരാണിന്റെ സംരക്ഷണം അവൾക്ക് ഉണ്ടാകുമെന്ന വിശ്വാസമാണത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പത്തിരുപത് കൊല്ലം സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാക്കക്കും പരുന്തിനും കൊടുക്കാതെ വളർത്തി വലുതാക്കിയ ആ മകളെ ഈ ഒരൊറ്റ കരാറിന്റെ പേരിൽ മാത്രം എന്റെ കൂടെ എന്റെ ബെഡ്റൂമിലേക്ക് പറഞ്ഞയക്കാൻ ആ വാപ്പക്കും ഉമ്മക്കും കഴിയുന്നുവെങ്കിൽ ആ കരാറിന്റെ വലുപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ കരാറിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ ആ പെൺകുട്ടിയെ എങ്ങനെ കരയിപ്പിക്കാൻ കഴിയും? പിന്നെ ആ പെൺകുട്ടിയുടെ മനസ്സിനെങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും? അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ദീനില്ലാതെ പോയി സമൂഹത്തിൽ, മുസ്ലിം കുടുംബങ്ങളിൽ ദീനില്ലാതെ പോയി. ഞാൻ ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും ഞാൻ സന്തോഷിക്കുന്നതും അവളിലൂടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സഹോദരങ്ങളെ, സ്ത്രീധനമെന്ന ദുഷിച്ച സമ്പ്രദായം ഇസ്ലാം ദുഷിച്ചതാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഇസ്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണമെന്നാണ്. ഏ പുരുഷന്മാരെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം, അതിന്റെ പേരാണ് മഹർ. സ്ത്രീകൾക്ക് വിവാഹ മൂല്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾ വേണ്ടാ ചരക്കായി വീട്ടിൽ നിൽക്കുന്നവളല്ല, മറിച്ച് അവൾ മൂല്യമുള്ളവളാണ്. എന്ന് പറഞ്ഞല്ലോ, ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്താണവൾ, വസ്തുവാണവൾ. അതുകൊണ്ട് അവളെ അവൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം, എന്നിട്ട് തിരിച്ചു വാങ്ങണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സ്ത്രീധനം വാങ്ങിയ ഒരു മനുഷ്യന് എങ്ങനെ മഹർ കൊടുക്കാൻ കഴിയും? പത്ത് പവൻ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരു പവൻ മഹർ കൊടുത്താൽ സ്വാഭാവികമായും ആ കല്യാണത്തിൻ്റെ ശരിയും തെറ്റുമൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, വഅതുൻ നിസാ അസ്ദഖാതിഹിന്ന നഹ്ല, ഇനിയോ ഫഇൻ തുബന ലകും മൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീഅ. അവൾക്ക് നീ കൊടുത്ത മഹർ ഉണ്ടല്ലോ, ആ മഹറിൽ നിന്നും അവളല്ലാത്ത മറ്റൊരാൾക്ക് അവളുടെ അനുവാദമില്ലാതെ തൊടാൻ അവകാശമില്ല, അവളുടെ വാപ്പാക്ക് അവകാശമില്ല, അവളുടെ ഉമ്മാക്ക് അവകാശമില്ല. ഞാൻ തന്ന മഹറല്ലേ, എനിക്കിങ്ങോട്ട് താ എന്നു പറയാനുള്ള അവകാശം പോലും പുരുഷന്മാർക്കില്ല, അവളുടെ സമ്മതമില്ലാതെ എടുക്കാൻ കഴിയില്ല. അവൾ സന്തോഷത്തോടുകൂടെ എന്തെങ്കിലുമൊക്കെ തന്നാൽ നീ എടുത്തോ. ഇനിയോ തൊലാക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ പോലും, തൊലാക്ക് ചൊല്ലേണ്ട സാഹചര്യം വന്നാൽ പോലും അതിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പാടില്ല, മഹർ കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഒരു കൂമ്പാരം തന്നെ നിങ്ങൾ മഹർ കൊടുത്താലും തൊലാക്ക് ചെല്ലുന്ന സമയത്ത് അങ്ങനെ വേണ്ടി വന്നാൽ നീ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, നമ്മളൊരു തീരുമാനമെടുക്കുക, പുതിയ തലമുറക്ക് വേണ്ടി നമ്മളൊരു തീരുമാനമെടുക്കുക. ഞാൻ ഈ വിഷയവും ഈ ഇന്നത്തെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരെയും എഴുന്നേറ്റ് നിർത്തി എല്ലാവരോടും ഒരു പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെടണം. ഒരിക്കലും ഞങ്ങളുടെ മക്കൾക്ക് മക്കളെ കൊണ്ട് ഞങ്ങൾ സ്ത്രീധനം വാങ്ങിപ്പിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തണം, അത് നന്നായിരിക്കുമെന്നൊക്കെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, നമ്മൾ തീരുമാനിക്കാം, നമ്മളെ കുടുംബത്തിൽ തീരുമാനിക്കാം. ഒരിക്കലും എൻ്റെ മക്കളുടെ അവനാരാവട്ടെ, ഒരിക്കലും സ്ത്രീധനം ആഗ്രഹിച്ച് മോഹിച്ച് ചോദിച്ച് എൻ്റെ ആൺമക്കളുടെ വിവാഹം ഞങ്ങൾ നടത്തില്ല, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകില്ല എന്ന് കൃത്യമായി തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ഇനി നമ്മളാരെങ്കിലും, നിങ്ങൾ വാങ്ങിയെന്നല്ല കേട്ടോ, ഇനി നമ്മളാരെങ്കിലും ആ രൂപത്തിൽ ചോദിച്ചോ ആഗ്രഹിച്ചോ മോഹിച്ചോ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് തിരിച്ചു കൊടുത്തേ പറ്റൂ, എത്രയും വേഗം അത് തിരിച്ചു കൊടുത്തേ പറ്റൂ, അത് ജാഹിലിയ കാലല്ലേ എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട, അതറിവില്ലാത്ത സമയത്തല്ലേ ആരും പറയാൻ നിൽക്കണ്ട, അത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാനുള്ള കഴിവില്ലേ, ആ അപ്പൻ്റെ അടുത്ത് പോയി പൊരുത്തപ്പെടുവിക്കുകയെങ്കിലും വേണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമയം അത്രയ്ക്കും ഒരു പക്ഷേ പ്രയാസകരമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സുന്നത്തുകളാണ് നമ്മൾ പിൻപറ്റേണ്ടത്. പ്രത്യേകിച്ച് വിവാഹ രംഗത്ത് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ആവശ്യമായ രംഗത്ത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ അനാചാരങ്ങൾ തീർത്തും ഒഴിവാക്കിയേ പറ്റൂ. വിവാഹ സമയത്ത് താലി കെട്ടുന്ന സമയത്ത് ആളുകളുടെ മുമ്പിൽ കടന്നു വന്ന് സ്റ്റേജിലിരുന്നു കൊണ്ട് നാട്ടുകാരെല്ലാവരും കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വലിയ വലിയ
ആഘോഷങ്ങൾ നടത്തുന്നവരുണ്ട്. കല്യാണം എന്നാൽ ആഘോഷമെന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയത്. അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുക. പെണ്ണിൻ്റെ ഉമ്മ പാല് കൊണ്ടുവന്ന് ചെക്കനും അതേപോലെ തന്നെ പെണ്ണിനുമൊക്കെ കൊടുക്കുന്ന ആ സമയത്ത് പെണ്ണിൻ്റെ ഉമ്മ ഒരു സ്വർണമോതിരട്ടരും. നമുക്കറിയാം പുരുഷന്മാർക്ക് ധാരാളമാണെന്ന്. പക്ഷെ ആ സമയത്ത് നമ്മൾ പറയാ അത് വീട്ടിൽ പോയിട്ട് മാറ്റിവെക്ക, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ കിട്ടാതെ പോയാലോ എന്നാ. അത് പറ്റൂല, അത് ഒഴിവാക്കന്നെ വേണം. അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചേ പറ്റൂ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ദാമ്പത്യ ജീവിതം വിവാഹമെന്ന് പറയുന്നത് കളിതമാശയല്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നെനിക്കറിയാം. പക്ഷേ ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന് കേരളത്തിൽ അല്ല ലോക മലയാളികൾക്കിടയിൽ വലിയ വിപ്ലവമുണ്ടാക്കിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ. ഒരുപാട് വിപ്ലവങ്ങളുണ്ടായി ആ ഒരു പ്രമേയത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കുക അള്ളാഹുവിനോട് ഇത്തരം പ്രയാസത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കാൻ, ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കാൻ അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ തക്വയോടുകൂടി ജീവിക്കാൻ, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.